ഇന്ന് ഉത്രാടം. എല്ലാവരും ഉത്രാട പായസത്തിലായിരിക്കും അല്ലേ? നമുക്കും പെട്ടെന്നൊരു പൈനാപ്പിൾ മധുരക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: പൈനാപ്പിൾ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, കുക്കറിൽ വേവിച്ചത്, ഒരു മുറി തേങ്ങ ചിരണ്ടി, അല്പം മുളക് പൊടി ചേർത്ത് വറുത്തത്, പിന്നെ കുറച്ച് ശർക്കര, ലാസ്റ്റ് ഇതിൽ ചേർക്കാൻ വേണ്ടി കുറച്ച് മുന്തിരി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം പാൻ ചൂടാക്കി എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഇടുക. കടുക് ഞാൻ ഇട്ടിട്ടില്ല, വേണ്ടവർക്കിടാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പൈനാപ്പിൾ ചേർത്ത്, വേവിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ചേർത്ത് ഇളക്കാം. പൈനാപ്പിൾ ചെത്താനും അരിയാനും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ടാണ് പൈനാപ്പിൾ ചെത്തുന്നതും അരിയുന്നതും വേവിക്കുന്നതൊന്നും കാണിക്കാഞ്ഞത്. കുക്കറിലാണ് വേവിച്ചെടുത്തത്. പൈനാപ്പിൾ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, ഒരു മുറി തേങ്ങ, കുറച്ച് മുളക് പൊടി ചേർത്ത് വറുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം തേങ്ങ ചേർത്തു, തേങ്ങ നന്നായിട്ട് വറുത്തതാണ്. ആവശ്യത്തിന് മാത്രം കുറച്ച് മുളക് പൊടി ചേർത്ത്, പൈനാപ്പിൾ വേവിച്ചത് ഒരുനുള്ള ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഉപ്പ് നോക്കിക്കണം ലാസ്റ്റ്, ചെറിയ ഉപ്പ് വേണ്ടി ആവശ്യമുണ്ട് ഇതിന്. അപ്പം പൈനാപ്പിളും തേങ്ങ വറുത്തതും കൂടി നന്നായിട്ട് ഇളക്കി ഇതിന് നന്നായിട്ടൊന്ന് യോജിച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കാം. ശർക്കര വലിയ കഷ്ണമായിട്ടാണെങ്കിൽ അത് ഉരുക്കി ചേർക്കണം. ഇത് ശർക്കര പൊടിയാണ്, മറയൂർ ശർക്കരയാണ്, പൊടിയാണ്. അതിനകത്ത് അഴുക്കൊന്നും അങ്ങനെയില്ല, അതുകൊണ്ട് ഞാൻ ആ പൊടി അങ്ങനെ ചേർത്തു. അതുകൊണ്ട് ഒത്തിരി നേരം വെള്ളമായി ചേർക്കുന്നെങ്കിൽ ഒത്തിരി നേരം വെച്ച് വറ്റിച്ചെടുക്കേണ്ടി വരും. ഇതിപ്പോൾ ആ പൈനാപ്പിളിൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം മൂന്നും കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് വറ്റണം. വെള്ളം വറ്റി വരുമ്പോൾ നമ്മുടെ കറി റെഡിയാകും. ഇത് കറി ഓഫ് ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ മുന്തിരിങ്ങ ചേർക്കുന്നത്. അപ്പോൾ ഏകദേശം വെള്ളം തിളച്ച് വറ്റാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ചെറുതായിട്ട് സൈഡിൽ കൂടെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് വറ്റിക്കോളും. ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇടാം. ഒരു കപ്പ് മുന്തിരിങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. മുന്തിരി വേവേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കുന്നത്. ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം. പിന്നെ തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് പാകത്തിനെല്ലാം പറ്റി നന്നായി ഡ്രൈ ആയിട്ടിരിക്കും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി നല്ല ഡ്രൈ ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.